ഹായ് പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ വണ്ണിലൂടെ എന്നെ കാണുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവും വന്ദനവും നന്ദിയും പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം ചാനൽ വണ്ണിലെ നമ്മുടെ കൂട്ടായ്മയിലൂടെ സെർവ് അതേഴ്സ് എന്ന് പറയുന്ന പോലെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ചിലർക്ക് ആശ്വാസമാകുവാൻ ഒരു ചെറിയ കൈത്താങ്ങൽ നൽകുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മാസവും ദൈവം സഹായിച്ചു. ഇച്ചിരി കൂടി അധികം ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുവാനായിട്ട് നമ്മളെ ദൈവം സഹായിച്ചു. അതിന് മറ്റ് ചില പ്രിയപ്പെട്ട ചുരുക്കം ചില പ്രിയപ്പെട്ടവരുടെ കൈത്താങ്ങുകളുണ്ട്. അവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. അവരെയും അവരുടെ തലമുറകളെയും ദൈവം ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് രണ്ട് കുടുംബങ്ങളുടെ കാര്യങ്ങൾ അതിലെടുത്ത് ഉയർത്തി കാട്ടിയിരുന്നു. അവരെ എന്നോട് ചിലർ നമ്പർ മേടിച്ച് കോൺടാക്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ചില ഹെൽപ്പുകളും ഒക്കെ ചെയ്തു കൊടുത്തു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എളിയവരെ ആദരിക്കുവാൻ, കണ്ണുനീരുകളെ ഒപ്പുവാൻ, വിധവമാർ, അനാഥർ, രോഗികളായിട്ടുള്ള, അങ്ങനെയുള്ള നിസ്സഹായരായിട്ടുള്ള ആൾക്കാർ, ദൈനംദിനം പുലർത്താൻ ബന്ധപ്പെടുന്ന അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ ചിലർ കാണിച്ച കരുണയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും തലമുറകളും ഐശ്വര്യമായി നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്യാൻസർ ആയിരിക്കുന്ന ഒരു സഹോദരി, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവരെ ചിലർ കോൺടാക്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ രണ്ട് സഹോദരിമാർ ക്യാൻസറായിട്ട് ഒരു വീട്ടിലായിരിക്കുന്നു. ഒരു ചേച്ചിയാണ് അവരെ നോക്കുന്നത്, ആ കുടുംബത്തെ. അതുപോലെ തളർന്നു കിടക്കുന്ന ഒരു അച്ഛായൻ, ആ കുടുംബത്തെ. അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ഫാമിലീസിനെ അന്ന് ചില വ്യക്തികളെ ദൈവം കരുതി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ പ്രാവശ്യം പോയ ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ, അവരുടെ ചില ഡീറ്റെയിലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആരെയും വ്യക്തിപരമായി മുഖം കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല, കാരണം അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പക്ഷേങ്കിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു കനിവ് തോന്നുന്നെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തെന്നുള്ളേ ഉള്ളൂ. നിസ്സഹായരായ ചിലരെ നമ്മൾ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളും പറയുന്നില്ല. ചില വളരെ വേദനയിലൂടെയും പ്രതിസന്ധിയിലൂടെയും പോകുന്നവരുടെ കാര്യം മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത മാസവും അങ്ങനെ ചെയ്യുവാൻ, തുടർന്നുള്ള മാസങ്ങളിലും ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു വലിയൊരു ആത്മാവിൽ ഒരു വലിയ സന്തോഷം തരുന്നൊരു അനുഭവമാണ്. ഒന്നും കരങ്ങളിൽ ഉണ്ടായിട്ടല്ല, ഉള്ളതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് മുഖങ്ങളിലെ സന്തോഷം കാണാൻ സാധിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ആനന്ദം തോന്നി. തുടർന്ന് സ്വതന്ത്രം വീഡിയോ നിങ്ങൾ കാണുക. ഞാൻ അതിനകത്ത് വോയിസ് ആയിട്ട് ഞാൻ ആ സിറ്റുവേഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുന്നത് അനുഗ്രഹമായിരിക്കും. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തകർന്ന, നിരാലംബരായി, ആശ്രയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതുപോലെ കാണും. അവർക്കൊക്കെ ഒരു കൈത്താങ്ങാകാൻ, ആരെങ്കിലും ഒക്കെ ഹൃദയങ്ങളിൽ ദൈവം ഒരു കരിവ് തോന്നി ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കുവാൻ ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. കഴിഞ്ഞ മാസങ്ങളിലെ പോലെ തന്നെ നമുക്ക് ചാനൽ വണ്ണിൻ്റെ കൂട്ടായ്മയിലൂടെ സെർവ് അതേഴ്സ് നമുക്ക് പ്രിയപ്പെട്ടവർക്കൊരു കൈത്താങ്ങാകുവാൻ ദൈവം സഹായിച്ചു. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഒരു 10-20 ദിവസത്തേക്കൊക്കെ കഴിഞ്ഞു പോകാവുന്ന നിലയിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ കിറ്റിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കടന്നുപോയത് ഒരു കുഞ്ഞുമോൻ എന്ന് പറയുന്നൊരു സഹോദരൻ്റെ വീട്ടിലാണ്. സ്തോത്രം. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് തളർന്നിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ മേല, ജോലി ചെയ്യാൻ മേല, നടക്കാൻ മേല പിടിച്ച് കസേരയിലിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ക്യാൻസറാണ്. കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളാണ്. കല്യാണം കഴിച്ച് അയച്ചു. വളരെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നവർ. അവർക്ക് ഒരു കൈത്താങ്ങായി തീരുവാനായിട്ട് സാധിച്ചു. അവർ ഭയങ്കര സന്തോഷമായിപ്പോയി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ കടന്നുപോയി മറ്റൊരു ഭവനത്തിലേക്ക്. അവിടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു സാഹചര്യമായിരുന്നു. അവിടുത്തെ മോന് ട്യൂമറായിട്ട് ഇപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. മോൻ്റെ പപ്പ മരിച്ചുപോയി. പ്രിയ മാതാവും വല്യമ്മച്ചിയുണ്ട്. ഈ മാതാവ് ചെറിയ പണികൾക്കടുത്തുള്ള വീടുകളിൽ പോവും. അങ്ങനെയാണ് ആ കുടുംബം കഴിയുന്നത്. ഗവൺമെൻറ് കൊടുത്ത ഒരു വീടിൻ്റെ പണി പൂർണ്ണമായും തീർന്നിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. സ്വന്തം ദൈനംദിന ജീവിതം പുലർത്താൻ വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ ചെല്ലുന്ന ദിവസം ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾ പോന്നു കഴിഞ്ഞ് പിന്നെ വിളിച്ചു പറയാനിടയായി തീർന്നു. അവർക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. ഞങ്ങൾ കടന്നു ചെന്ന ഒരിടത്തും ആരോടും നേരത്തെ പറഞ്ഞിട്ട് ചെല്ലുകയല്ല. ഞങ്ങൾ ഇന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് അന്വേഷിച്ച്, ഞങ്ങൾ പുറത്തു നിന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് തപ്പി തിരക്കിയ വീടുകൾ തന്നെ. മുന്നമേ നമുക്ക് പരിചയമുള്ളവരുമല്ല. നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ മിക്ക ഭവനങ്ങളിലും എത്തപ്പെടുന്നത്. അങ്ങനെ ചെന്നപ്പോൾ അവർ ഭയങ്കര സർപ്രൈസായിപ്പോയി. ആ കുഞ്ഞത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു കഴിഞ്ഞ് അവരൊന്നും മിണ്ടാതെ നിൽക്കുക. ഞാൻ സാധനങ്ങൾ കൊണ്ടുവച്ചു, അവരെ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഇറങ്ങി പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പറയുകയായിരുന്നു,
തലേദിവസത്തേക്ക് അവർക്ക് വളരെ തലേദിവസമൊന്നുമല്ല, ഈ ഒരു മാസത്തേക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നുകൊണ്ട് പണിയില്ലായിരുന്നു. അപ്പോൾ ഈ മാസം ഉണ്ടായിരുന്ന പൈസ തീർന്നു. ഏകദേശം ഞങ്ങൾ ചെല്ലുന്നത് 10-ാം തീയതിയാണ്. ആ സമയം കൊണ്ട് അവരുടെ ഈ ജനുവരിയിലെ അവരുടെ കഴിയുവാനുള്ള സാഹചര്യങ്ങളെല്ലാം തീർന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ബന്ധപ്പെട്ട് ഭാരത്തോടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. സ്തോത്രം. ആ മകന് ട്യൂമറാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വലിയവരൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെയാണ് അവർ പോകുന്നത്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് നിറകണ്ണുകളോടെയുള്ള അഗദ്ഗതത്തോടെയുള്ള അവരുടെ ഫോൺ കോൾ എടുത്തപ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ സ്തോത്രം, ആഴമായൊരു സമാധാനം തോന്നി. ദൈവമേ, അങ്ങയുടെ കരുതൽ എത്ര വലുതാണ്. സ്തോത്രം. ശരിക്കും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അറിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുന്നത്, നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രതിസന്ധിയോ ഉണ്ടോ എന്നൊക്കെ. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. ആ കുടുംബത്തിന് ആശ്വാസമായി തീരുവാനായിട്ട് സാധിച്ചത്. അതുപോലെ ശേഷം അതിന് ശേഷം വീണ്ടും ഞങ്ങൾ കടന്നുപോയി. ശരിക്കും ഒരു മാതാവിനെ അന്വേഷിച്ച് ചെല്ലുന്നൊരു വിധവയായ അമ്മച്ചിയാണ്. അമ്മച്ചി അപ്പോൾ അത് വീട്ടിലില്ലായിരുന്നു. അമ്മച്ചി ദൂരെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മച്ചി സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് അന്വേഷിച്ചു. ഇവിടെ അടുത്ത് വേറെ ആരെങ്കിലും വളരെ ബുദ്ധിമുട്ടില്ല. അന്നേരമാണ് അതിൻ്റെ അടുത്തൊന്നൊരു 3-4 വീട് അപ്പുറം ഒരു സഹോദരൻ്റെ വീട് കാണിച്ചു തന്നു. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ സഹോദരന് കണ്ണ് രണ്ടും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കാല് മുറിച്ചു, ഷുഗറായിട്ട് 2 കാലും മുറിച്ചിരിക്കുകയാണ്. കിടക്കുകയാണ്, സ്വത എഴുന്നേറ്റ് വീൽചെയറിലിരിക്കും, കാണാൻ പറ്റുന്നില്ല, ആരെയും കാഴ്ചയില്ല. ആ സഹോദരി വീട്ടുവേലയ്ക്ക് പോവാണ്. 2 പെൺകുഞ്ഞുങ്ങൾ, കുഞ്ഞുകുഞ്ഞുങ്ങൾ, ആ കുടുംബം പുലരുന്നത് വളരെ വേദനയിലാണ് കടന്നു പോകുന്ന സാഹചര്യം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അവിടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് ഗദ്ഗദപ്പെട്ടു പോയി. അതുപോലത്തെ ഒരു സാഹചര്യം. അവർ യാദർശികമായിട്ടാണ് അവരെ കണ്ടെത്തുന്നത്. ആ വിധവയായ അമ്മച്ചിയെ തപ്പി ചെല്ലുമ്പോൾ അവിടെ അമ്മച്ചി ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇവരെ ശ്രദ്ധയിൽപ്പെടുവാനും ദൈവം അത് മുഖാന്തരം ഒരുക്കി എന്ന് കരുതുന്നു. അസഹോറിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ്. കാലുമുറിച്ചത് കൂടാതെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി. ഞാൻ കൂടുതലൊന്നും അവരോട് അന്വേഷിക്കാൻ നിന്നില്ല. അയൽവക്കത്തുള്ളവരോട് പറഞ്ഞു. വളരെ ശോചനീയമായ അവസ്ഥയിൽ അവർ കടന്നു പോകുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനുശേഷം ഞങ്ങൾ കടന്നുപോയ മറ്റൊരു ഭവനമെന്ന് പറഞ്ഞാൽ അതിതുപോലെ തളർന്നു കിടക്കുകയാണ്. അവിടുത്തെ ഗ്രഹനാഥൻ മറ്റൊരു വരുമാനവും അവർക്കില്ല. സുമനസ്സുകളുടെ സഹായത്താലാണ് ആ കുടുംബം കടന്നു പോകുന്നത്. അങ്ങനെ തീർത്തും അശരണരായ കുറച്ചധികം പേരെ അന്നത്തെ ദിവസം കണ്ടെത്തുവാനും കൊടുക്കുവാനും സാധിച്ചു. അതിനുശേഷം അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾ പ്രിയപ്പെട്ട കുറച്ച് കുടുംബങ്ങളോടെ വളരെ പ്രതിസന്ധിയിലായിരുന്നു എന്നറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എൻ്റെ അടുത്ത ദിവസവും കൂടെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഈ വിവരങ്ങൾ ശ്രദ്ധയിലേക്ക് നിങ്ങളെ പെടുത്തിയത് ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ കനിവ് തോന്നുന്നുവെങ്കിൽ അങ്ങനെ തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊരു കൈത്താങ്ങാകാൻ നമ്മളാൽ കഴിയുന്ന ഒരു എളിയ സഹായം അത് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസത്തിന് കാരണമായിത്തീരും. സ്വർഗത്തിനത് പ്രസാദമായിത്തീരും. എളിയവരെ ആദരിക്കുകയും എളിയവർക്ക് കൊടുക്കുന്നത് ദൈവത്തിന് വായ്പ കൊടുക്കുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ ഓർക്കണമേ എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. നമുക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു എവരി വൺ. വാച്ച് ചെയ്ത എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം ഒന്നിച്ച് കാണാം. അതുവരേക്കും ദൈവത്തിൻ്റെ ചിറകടിയിൽ സുരക്ഷിതരായി ദൈവം നമ്മെ പരിപാലിക്കട്ടെ. വൺസ് അഗെയിൻ, ഗോഡ് ബ്ലെസ് യു. ലവ് യു.